പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും ആഴം കൂടിയ വാക്ക് അമ്മ എന്നതാണ്. ഞാൻ യാത്ര ചെയ്യുന്നു ചില അമ്മമാരിലൂടെ. ഗുരുക്ഷേത്രയിലേക്ക് കടലോളം തിളച്ചു മറിയുന്ന മരണത്തിന്റെ മഹാശൂന്യതയിലേക്ക് ഈ അമ്മയിതാ കണ്ണു തുറക്കുകയായി. ഇതാ തുട തകർന്നു കിടക്കുന്ന ദുര്യോധനൻ, എന്റെ ആദ്യജാതനായ പൊന്മകൻ, നൂറു മക്കളുടെ വെന്തരിഞ്ഞ ചിതയിൽ നിന്നുകൊണ്ട് ഈ ഗാന്ധാരി ഇതാ ശപിക്കുന്നു. കണ്ണ, കറുത്ത കണ്ണ, നീയും നിന്റെ വംശങ്ങളും മാതൃദുഃഖത്തിന്റെ ഇടിമിന്നല് കഴിഞ്ഞു തീരട്ടെ. ഇങ്ങ് വയനാട്ടിൽ എല്ലാരും പറയണേ കറുത കറുതേന്റെ കൊച്ചിനെ തന്നെ തിന്നുവെന്ന്. ഓ കൈനി കയ്യ, പെറ്റേന പെട്ടോള് തന്നെ തിന്നുക. പൂച്ചകൾക്ക് പൈക്കുമ്പോ ഒന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അതിന്റെ കൊച്ചിനെ തന്നെ തിന്നുവെന്ന് കേട്ടിട്ടുണ്ട്. പച്ചെങ്കിലി ഒരു പെറ്റമ്മയ്ക്ക് മനസ്സ് വരുവോ? അങ്ങ് പാലക്കാട്ടീന്ന് ഒരു മന്ത്രവാദി വന്നിരിക്കണ് ഓളെ മേത്തെ ബാധോയിപ്പിക്കാൻ. എന്റെ കുഞ്ഞു പായിച്ചിട്ട് കഞ്ഞപ്പോ ഏന് കൊടുക്കാൻ ഒന്നും ഇല്ല. എന്റെ കുഞ്ഞിനെ ഏന് കളിച്ചിട്ട് മൂർച്ചിട്ട് തിന്നു. ഏനൊരു പൂച്ചയായി. പൂച്ച ഇങ്ങ കോട്ടയത്ത്. പ്രിൻസിപ്പാൾ, എന്റെ മോളുടെ മാനം. രണ്ടുട്ട് മാനം പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുള്ള ചക്കന്മാര് പഠിക്കണ കോളേജ ഒന്ന് തട്ടിനും മുട്ടിനും വെച്ച് എന്തുട്ടനാ സംഭവിക്കണ ഒന്ന് പറഞ്ഞു കൊടുക്കണ പ്രിൻസിപ്പാളെ. ഞാനീ കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. ഈ കോളേജിന്റെ മാനം കാക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങളുടെ മകൾക്ക് മാനസിക രോഗമാണ്. നിങ്ങളുടെ നഷ്ടപരിഹാരം ഞാൻ തരാം. പണമെങ്കിൽ പണം, വീടെങ്കിൽ വീട്. മതി മതി, കൂലി വേല ചെയ്തിട്ടും എച്ചിൽ പാത്രം കഴുകിയിട്ടും മോളെ വളർത്തണ എന്റെ കണ്ണീരിന്റെ പകരാവോ? നിങ്ങളുടെ വീട് എന്റെ മോളുടെ മാനത്തിന്റെ പകരാവോ? നിങ്ങൾ തരണ വീ പണം പറ പറ, നിങ്ങൾ തന്നെ പറ. ഒടുവിൽ തിരുവനന്തപുരത്തുള്ള വൃദ്ധയായ അമ്മ. എന്റെ ആറ്റുകാലമ്മച്ചിയേ, ഞാൻ ഇതെങ്ങനെ സഹിക്കുവേ? എന്റെ കായിന് മുമ്പേ എനിക്ക് സായി മേലെ ആ കാക്കിട്ട ചവിത്താന്മാർ എന്റെ കൊച്ചിനെ കൊന്നു കളഞ്ഞില്ലേ? അമ്മച്ചി, ഞങ്ങൾ സൺ ടിവിയിൽ നിന്ന് വരികയാണ്. പോലീസുകാർ ഉരുട്ടിക്കൊന്ന അമ്മച്ചിയുടെ മകന് വേണ്ടി ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? എന്റെ പോയി പോയ മകനെ ശവത്തിൽ ചവിട്ടി വേണോടാ നിങ്ങൾക്കൊക്കെ പണം പിടിക്കാൻ? എന്റെ ഭഗവതി, ഞാൻ ഇതെങ്ങനെ സഹിക്കുവേ? ഇതോടെ എന്റെ മോണെ അരുതേ അരുത്, എന്നെ കുറിച്ച് ഒന്നും പറയാതെ നിർത്തരുത്. ആരാണ് നിങ്ങൾ? എനിക്കാരെയും കാണാൻ കഴിയുന്നില്ലല്ലോ. ആഗ്രഹങ്ങൾ ഒന്നും തീർക്കാനാവാതെ മരിച്ചു പോയവർക്ക് എല്ലാം കാണാൻ കഴിയും മോളെ. അവിവാഹിതയാണെങ്കിലും ഒരമ്മയായവളാണ് ഞാൻ. ഞാൻ ശാരി. എന്റെ മോൾക്കൊരു തുള്ളി പാല് കൊടുക്കാനാവാതെ ഒന്നു താലോലിക്കാനാവാതെ കൊന്നു കളഞ്ഞില്ലേ? എല്ലാവരും കൂടി കൊന്നു കളഞ്ഞില്ലേ? ഇതെല്ലാം കണ്ടും കേട്ടും മരപ്പാവകളെ പോലെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഒന്നും. അതെ, അമ്മമാരൊന്നും പറയുന്നില്ല. കടൽ പോലെ കരയുകയാണ്. ഈ കണ്ണീരിന് നമ്മളിലെ കാരണക്കാർ. നന്ദി, നമസ്കാരം.